ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ തുടരുന്നു. ബീഹാറിൽ ഇടിമിന്നലേറ്റ് 25 മരണം. പല സ്ഥലങ്ങളിലും മണ്ണിടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. അസം ഉൾപ്പെടെ വടക്ക് കിഴക്കൻ മേഖലയിലും മഹാരാഷ്ട്രയിലും കനത്ത മഴ ശക്തമാണ്. ജിഷ്ണു തുടരുന്നുണ്ട് വിവരങ്ങളുമായി. ജിഷ്ണു, കനത്ത നാശനഷ്ടങ്ങൾ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോഴും മറ്റെന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഗവൺമെന്റുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ടോ? ദേവിക, കനത്ത ചൂടിന് പിറകെയാണ് ഡൽഹി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ നഗരങ്ങളിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയിലധികമായി വലിയ മഴ അനുഭവപ്പെടുന്നത്. നിലവിൽ ഡൽഹി ഉൾപ്പെടെ ഉത്തരേന്ത്യൻ മേഖലകളിലും ഒപ്പം അസം ഉൾപ്പെടുന്ന വടക്കിഴക്കൻ മേഖല, മഹാരാഷ്ട്ര, കർണാടക, ഗോവ, കൊങ്കൺ മേഖലകളിലും അതിശക്തമായ മഴ, അതായത് കനത്ത ഒറ്റപ്പെട്ട മഴ തുടരുകയാണ്. അടുത്ത 48 മണിക്കൂർ കൂടി കനത്ത മഴ തുടരും എന്ന് ഇതിനോടകം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉയർന്ന മേഖലകളിൽ ഉത്തരാഖണ്ഡിലും അസം ഉൾപ്പെടെ വടക്കിഴക്കൻ മേഖലയിലും മഴയും ഒപ്പം മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ വിനോദസഞ്ചാരികളും തീർത്ഥാടകരും ഉയർന്ന മേഖലകളിലൂടെ യാത്ര ചെയ്യുന്നവരും അതീവ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പ് പരിശോധിച്ച് യാത്ര ക്രമീകരിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉത്തരാഖണ്ഡിൽ വിവിധയിടങ്ങളിൽ കേദാർനാഥ് പോകുന്ന വഴി അല്ലെങ്കിൽ ചാർധാം യാത്ര മേഖലയിൽ ഉൾപ്പെടെ മണ്ണിടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. കൂടാതെ അസാമിലും വടക്കിഴക്കൻ മേഖലയിലുമായി മഴക്കെടുതിയിൽ ഇതിനോടകം 80 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. അസാമിൽ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഇന്നലെ വൈകിട്ട് അവലോകന യോഗം ചേർന്നുകൊണ്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയിരുന്നു. കൂടാതെ മഹാരാഷ്ട്രയിൽ ഇന്നലെ രാത്രി മുതൽ വീണ്ടും മഴ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ശനി ഞായർ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ മുംബൈ നഗരം പൂർണ്ണമായും വെള്ളത്തിനടിയിൽ പെട്ടുപോയിരുന്നു. അവിടെ റോഡ്, റെയിൽ, വ്യോമ ഗതാഗതത്തെ സാരമായി ബാധിക്കുകയും ഏകദേശം 40 മണിക്കൂറോളം നഗരത്തിന്റെ പല ഭാഗങ്ങളും വെള്ളത്തിനടിയിൽ പെട്ടിരുന്നു. അവിടെ കഴിഞ്ഞ കുറച്ച് ദിവസം മഴ ശമിച്ചിരുന്നുവെങ്കിൽ പോലും ഇന്നലെ വൈകിട്ട് മുതൽ വീണ്ടും മുംബൈയിലും മഴ തുടരുകയാണ്. കൂടാതെ കൊങ്കൺ മേഖലയിലും കനത്ത മഴ അനുഭവപ്പെടുന്നുണ്ട്. അത് റെയിൽ ഗതാഗതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് റെയിൽവേ വ്യക്തമാക്കുന്നത്. നിരവധി സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. പല സർവീസുകളും സമയക്രമം തെറ്റിയോടുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കിയത്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ദുരിതാശ്വാസ മേഖലകൾ, ഈ പ്രളയബാധിത മേഖലകൾ നേരിട്ട് സന്ദർശിച്ച് യുദ്ധകാലാടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനം നടക്കണമെന്നും കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു. അത്തരത്തിൽ മഴക്കെടുതിയിൽ മരണം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏറ്റവും കൂടുതൽ വടക്കുകിഴക്കൻ മേഖലയിലാണ്. കൂടാതെ ബീഹാറിൽ കഴിഞ്ഞ ദിവസം ഇടിമിന്നലേറ്റ് 25 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ ദുരിതാശ്വാസ നിധി അല്ലെങ്കിൽ അടിയന്തര സഹായമായി 1,00,000 രൂപ അനുവദിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ പരക്കെ മഴയാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടരുന്നത്. അടുത്ത 48 മണിക്കൂർ കൂടി ഒറ്റപ്പെട്ട കനത്ത മഴ തുടരുമെന്നും ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ വിവരങ്ങൾ പങ്കുവച്ചു.